കളമശ്ശേരി ഇലക്ട്രോണിക് സിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞ് 4 അതിഥി തൊഴിലാളികൾ മരിച്ചു. ബംഗാൾ സ്വദേശികളായ ഫൈജുൽ, കുഡൂസ്, നൌജേഷ്, നൂറാമിൻ എന്നിവരാണ് മരിച്ചത്. 7 അതിഥി തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജില്ലാ കലക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും സ്ഥലത്തെത്തി. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. അവരെ പോസ്റ്റ്മോർട്ടത്തിന് ഹോസ്പിറ്റൽ ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട്, കാരണം കുറച്ചധികം ദൂരം കൊണ്ടുപോകാനാണ് ആയതുകൊണ്ട് ഒഴിവാക്കലുള്ള ഒരു ഓർഡർ കൊടുക്കാം. അത് ഇന്നെ ചെയ്യാനാണെങ്കിലും ഇന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഇന്നെ 6 മണി കഴിഞ്ഞു. അതുകൊണ്ട് അത് ചെയ്യണമെന്നുള്ള പിന്നീട് തീരുമാനിക്കും. അല്ല, അത് ഇന്നെ തന്നെ തീരുമാനിക്കാം. പക്ഷെ അത് ഇവരുടെ മീൻസ് ഇവർക്ക് അങ്ങനെ ആവശ്യമുണ്ടോ അത് വെരിഫൈ ചെയ്തിട്ട് ചെയ്യാം. രണ്ടുപേരിൽ ഒരാൾ കുഴപ്പമില്ല, ഒരാൾ ഓൾറെഡി ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്തു നിന്ന് സനോജ് സുരേന്ദ്രനും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡാനിപ്പോളും ചേരുന്നുണ്ട് സനോജിലേക്ക്. സനോജ്, ഒരാളെ കൂടി കിട്ടാനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ? വിവരങ്ങൾ ധന്യ. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഒടുവിൽ ഒരാൾ കൂടി ഉണ്ട് എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടും മുകൾഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം ഇപ്പോൾ അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥർ മനുഷ്യശേഷി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്ത് അവസാനത്തെയാളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ഊർജിതമായ ശ്രമം പുരോഗമിക്കുകയാണ്. രക്ഷപ്പെടുത്തിയയാളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ആംബുലൻസ് സംവിധാനവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെയാണ് പുറത്തെത്തിച്ചത്. അതിൽ ക്ഷമിക്കണം, 6 പേരെയാണ് പുറത്തെത്തിച്ചത്. അതിൽ 4 പേർ മരണമടഞ്ഞു. രണ്ടുപേരിലൊരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്, ഒരാൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു. അപ്പം രക്ഷാപ്രവർത്തനം അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ മുന്നൊരുക്കമെന്ന നിലയിൽ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ചെറിയ മണ്ണുമാന്തി യന്ത്രം കൂടി കൊണ്ടുവരികയാണ്. കാരണം ഈ കുഴിക്കുള്ളിൽ ഇറങ്ങി നിന്ന്, അതായത് വലിയ ആഴത്തിൽ 25 അടിയോളം ആഴമുള്ള ഒരു കുഴിയാണ്, ആ കുഴിക്കുള്ളിൽ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം എന്ന നിലയിൽ അടുത്ത ഒരു മണ്ണുമാന്തി യന്ത്രം കൂടി കൊണ്ടുവരുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇനിയും മണിക്കൂറുകൾ നീളാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ധന്യാ. ശരി, നന്ദി സനോജ്. ഡാനി പോൾ ചേരുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. ഡാനി, ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയാണ്? മരിച്ച 4 പേരുടെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതും സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ധന്യ, ആശുപത്രിയിൽ ജീവനോടെ എത്തിച്ചത് സിയാവുൾ മണ്ഡൽ, അതോടൊപ്പം തന്നെ ഫറൂഖ് മണ്ഡൽ എന്നിവരെയാണ്. ഇതിൽ രണ്ടുപേരുടെയും പരിക്ക് സാരമുള്ളതല്ല. രണ്ടുപേരും ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു. ഇതിൽ ഒരാളെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു എന്നാണ് ആശുപത്രി അധികൃതർ തന്നെ അറിയിച്ചിരിക്കുന്നത്. മറ്റു 4 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഇവരെ ഇവിടെ എത്തിക്കുമ്പോൾ തന്നെ ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇവിടേക്ക് എത്തിക്കുമ്പോൾ തന്നെ ജീവനില്ലായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ജാഫർ മാലിക് വിശദീകരിച്ചത്, ബന്ധുക്കൾ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇത്തരം ഒരു ഇതുപോലുള്ളൊരു സാഹചര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ അതിലേക്ക് കടക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ഇന്നുണ്ടാവുകയില്ല, അടുത്ത ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾക്ക് ശേഷം, ഈ നടപടികൾക്കെല്ലാം തന്നെ ശേഷം, മൃതദേഹം അവരുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും അതിനുള്ള കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നത്. ഒപ്പം തന്നെയും വിമാനമാർഗം നാട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില, അതായത് പരിക്കളായി പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ്. ഒരാൾ ഇപ്പോൾ തന്നെയും ആശുപത്രിയിൽ നിന്ന് വിടുതലായിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയ ഒരു സംഭവം, ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു കളമശ്ശേരിയിൽ ഉണ്ടായിരുന്ന. ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഒരു ഭാഗത്ത് തുടരുകയുമാണ്. ധന്യ. മറ്റു വാർത്തകളിലേക്ക്. നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്ന് കളമശ്ശേരി MLA വ്യവസായ മന്ത്രിയുമായ പി രാജീവ് ന്യൂസ് 18 പറഞ്ഞു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരാൾ കൂടി ഉണ്ടെന്നാണ് ഇതുവരെയുള്ള വിവരം.
അതും മറ്റ് രേഖകളും കൂടി പരിശോധിച്ച ശേഷമാണ് എപ്പോഴാണ് അത് അവസാനിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. എന്തായാലും അറിഞ്ഞിടത്തോളം ഒരാളെ കൂടി ഇനി നമുക്ക് പുറത്തെടുക്കാനുണ്ട്. ആ ഇതിലാണ് ഇപ്പൊ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ ആദിവാസി കോളനിയിൽ ഒന്നിലേറെ ഗർഭസ്ഥ ശിശു മരണങ്ങൾ. മൂത്തേടം ഉച്ചക്കുളം കോളനിയിലെ റിതിന്റെ ഭാര്യ രജിതയുടെ 4 മാസം പ്രായമുള്ള ഗർഭം അലസിയപ്പോൾ ചുങ്കത്തറ കൈപ്പിനിയിലെ ചേതൻ രാജ്മോഹന്റെ ഭാര്യ അർച്ചന 7 മാസം പ്രായമുള്ള കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും ആ കുഞ്ഞും മരിച്ചു. അർച്ചന ജില്ലാ ആശുപത്രി ലേബർ റൂമിൽ നിരീക്ഷണത്തിലാണ്. 2 മരണങ്ങളിലും അസ്വാഭാവികതയില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഇടുക്കി ഉപ്പുതോട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നടത്താത്തതിൽ വ്യാപക പ്രതിഷേധം. 42 ലക്ഷം രൂപ ചെലവിട്ടാണ് ഉപ്പുതോട് വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഉയർത്തിക്കൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഭരണകക്ഷിയിലെ തന്നെ CPI CPM കക്ഷികൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ഇപ്പോൾ തടസ്സമായിരിക്കുകയാണ്. ശക്തമായ ഒരു കാറ്റിലോ മഴയിലോ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് നിലവിലുള്ള ഉപ്പുതോട് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളായി ഈ സ്ഥിതി തുടരുമ്പോഴും പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും അധികൃതർ തയ്യാറായിട്ടില്ല. നാട്ടുകാരിൽ ചിലരും ഉപ്പുതോട് സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നുമായി 7 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 42 ലക്ഷം രൂപ അനുവദിച്ച് റവന്യൂ വകുപ്പ് തന്നെ ഉപ്പുതോട് സ്മാർട്ട് വില്ലേജ് ഓഫീസിനുള്ള കെട്ടിടവും നിർമ്മിച്ചു. എന്നാൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഉപ്പുതോട് വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം 26 ജനുവരി നടത്തുമെന്ന് ആദ്യം ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും അറിയിച്ചുവെങ്കിലും പിന്നീട് സാങ്കേതിക കാരണങ്ങളാണ് എന്ന് പറഞ്ഞ് 4 മാർച്ച് മാറ്റി വെച്ചു. ഭരണകക്ഷിയിലെ പടലപ്പിണക്കങ്ങളുടെ പേരിലാണ് ഈ ഉദ്ഘാടനം മാറ്റിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ജനുവരി 26 പിന്നീട് മാർച്ച് 4 2 തവണ ഉദ്ഘാടനത്തിനായി തീയതി നിശ്ചയിച്ച് ജനകീയ സമിതി ചേർന്ന് ഒരുക്കങ്ങളും നടത്തിയിരുന്നു. എങ്കിലും ഉദ്ഘാടനം മാറ്റിവെക്കുകയാണുണ്ടായത്. ഭരണകക്ഷിയിലെ CPI CPM പാർട്ടികൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും ശീതസമരങ്ങളുമാണ് ഓഫീസിന്റെ ഉദ്ഘാടനം വൈകുന്നതിന് കാരണമായതെന്നും പറയപ്പെടുന്നു. മരിയാപുരം കാമാക്ഷി വാത്തിക്കുടി പഞ്ചായത്തുകളിലെ 10 വാർഡുകളിൽ നിന്നുള്ള ആളുകൾ നിരന്തരം ആശ്രയിക്കുന്നത് ഉപ്പുതോട് വില്ലേജ് ഓഫീസിനെയാണ്. അടിയന്തരമായി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കിയിൽ വ്യാപക കൃഷിനാശം. കഞ്ഞിക്കുഴി പുന്നയാറിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. മരം കടപുഴകി വീണ് ഇലവുങ്കൽ മനോജിന്റെ വീട് തകർന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ വേനൽ മഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കനത്ത നാശമാണ് വരുത്തിയത്. പുന്നയാറിൽ ശക്തമായ മഴയിലും കാറ്റിലും കാർഷിക വിളകൾക്ക് വ്യാപക നാശമുണ്ടായി. കാറ്റിൽ മരം കടപുഴകി വീണ് കീഴങ്ങാനം ഇലവുങ്കൽ മനോജിന്റെ വീട് തകർന്നു. കശുമാവും കമുകും വീണ് വീടിന്റെ മേൽക്കൂര നിലം പതിച്ചു. കിടപ്പുമുറിയും ശുചിമുറിയും ഉൾപ്പെടെ തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്കോടി രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇന്നലെ വൈകുന്നേരത്തെ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ പൊക്കത്തോട്ടും മരം മറിഞ്ഞു വീണ് ഭയങ്കരമായിട്ട് നാശനഷ്ടമുണ്ടായി. കർഷകരുടെ ജാതി, ഗ്രാമ്പു, റബ്ബർ, കശുമാവ്, കുരുമുളക് തോട്ടങ്ങളിലും വ്യാപക നാശമുണ്ടായി. നാശനഷ്ടമുണ്ടായ പ്രദേശത്ത് കഞ്ഞിക്കുഴി കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് മെമ്പറും സന്ദർശിച്ചു. പുന്നയാർ മേഖല മൊത്തത്തിലും പ്രത്യേകിച്ച് 12 വാർഡിലും വ്യാപകമായ കൃഷിനാശം ഉണ്ടായിരിക്കുകയാണ്. കശുമാവ്, ജാതി, റബ്ബർ, ഗ്രാമ്പു എന്ന് വേണ്ട പല വൃക്ഷങ്ങൾ മൊത്തം അടിച്ച് കാറ്റടിച്ച് മറിഞ്ഞിരിക്കുക. അടിയന്തര സഹായം ഉറപ്പാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കല്ലിക്കണ്ടി NIM കോളേജിൽ പുതുതായി നിർമ്മിച്ച PA റഹ്മാൻ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. യാത്രയപ്പ് സമ്മേളനം മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PD ആചാരി ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ KK മുഹമ്മദ് കുട്ടി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ഡോക്ടർ MK മധുസൂദനൻ, ഹിസ്റ്ററി വിഭാഗം തലവൻ ഡോക്ടർ ജോയ് വർക്കി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. ചടങ്ങിൽ അടിയോട്ടിൽ അഹമ്മദ് അധ്യക്ഷനായി. വടകര വളയത്ത് അജ്ഞാത ജീവിയെ കണ്ടതായി നാട്ടുകാർ. വളയം പഞ്ചായത്തിലെ ഏലത്തോടാണ് പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടത്. വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പശുവിനെ അജ്ഞാത ജീവി കടിച്ചു കൊന്നിരുന്നു. വനംവകുപ്പ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുലിയെ കണ്ടെന്ന് പറയുന്ന വീട്ടമ്മയിൽ നിന്ന് നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു.
പാലക്കാട് ധോണി മേഖലയെ വിറപ്പിച്ച പുലി കുടുങ്ങി. ധോണി സ്വദേശി ടി ജി മാണിയുടെ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് പുലർച്ചെ പുലി കുടുങ്ങിയത്. പുലിയെ സമീപത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നീക്കുന്നതിനിടെ പുതുപ്പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന് പരിക്കേറ്റു. പുലിയെ പറമ്പിക്കുളം വനത്തിൽ തുറന്നുവിടുമെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. മൂന്നാം തവണയും കോഴിയെ പിടിക്കാൻ ധോണി സ്വദേശി ടിജിമാണിയുടെ വീടിന് പുറകുവശമെത്തിയ പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടതോടെ ആശ്വാസത്തിലായത് ഏറെ നാളായി വീതിയിൽ കഴിഞ്ഞ നാട്ടുകാരാണ്. പുലർച്ചെ മൂന്നരയോടെ പുലി കുടുങ്ങിയ വിവരം ടിജിമാണിയുടെ ഭാര്യ ലിജി ജോസഫ് വനം വകുപ്പിനെയും നാട്ടുകാരെയും അറിയിച്ചു. പുലർച്ചെ തന്നെ പുലിയെ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റി. പുലിയെ മാറ്റുന്നതിനിടെ പുലിയുടെ മാന്തലേറ്റ് പുതുപ്പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ വിരലിന് ഗുരുതര മുറിവേറ്റു. ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ ഇവിടെ രണ്ടു പ്രാവശ്യം അടുപ്പിച്ചാണ് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് വന്നത്. അപ്പോൾ അവരിവിടെയാണ് കൂട് വെച്ചിരുന്നത്. അപ്പോൾ കൂട്ടിലൊരു കോഴീനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുലി വന്ന് വെളുപ്പിന് ഒരു 3:20 ആയിട്ടില്ല, അതിന് മുന്നേ വന്ന് പെട്ടു. സമാധാനമായി മതി. ഇപ്പം അത്രയും നമുക്ക് പറയാനുള്ളത് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് എൻ്റെ മിറ്റത്ത് വന്ന് വീണ് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക്. ഇന്നലെ പിന്നെ എന്തായാലും പറഞ്ഞ കുട്ടിയെ എല്ലാവരെയും വിളിച്ച് അറിയിച്ച് അതിനെ പിടിച്ചു. ഞങ്ങൾക്ക് അത് മതി, അത്രയും അവസ്ഥയുള്ളൂ. കഴിഞ്ഞ 2 മാസത്തോളമായി ധോണി മേഖലയിൽ ഇറങ്ങിയ പുലി നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ആക്രമിച്ചത്. ടിജിമാണിയുടെ വീട്ടിൽ നിന്നും 2 തവണയാണ് പുലി കോഴിയെ പിടികൂടിയത്. പുലിയുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം പറമ്പിക്കുളം വനത്തിൽ തുറന്നുവിടുമെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 2 മാസത്തോളമായി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ധോണി നിവാസികൾക്ക്. പുലിയെ പിടികൂടിയതോടെ ഭീതിയൊഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കോതമംഗലം നേര്യമംഗലത്ത് വന്യമൃഗശല്യത്തിനെതിരെ കർഷക രക്ഷായാത്ര സംഘടിപ്പിച്ചു. യു ഡി എഫ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്ഷായാത്ര യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്ത് വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പോ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോ ഒരു നടപടിയും കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധ യാത്ര സംഘടിപ്പിച്ചത്. നീണ്ടപാറ, കുട്ടമ്പുഴ, വടാട്ടുപാറ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന ജാഥ നാളെ കോട്ടപ്പടിയിൽ സമാപിക്കും. ഇടവേളയ്ക്ക് ശേഷം നാട്ടു വർത്തമാനം തുടരും. വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിൽ നടുറോട്ടിൽ വെട്ടയിട്ട വനിതാ വ്യാപാരി മരിച്ചു. എറിയാട് സ്വദേശിനി റിൻസിയാണ് മരിച്ചത്. റിൻസിയുടെ ഉടമസ്ഥതയിലുള്ള തുണിക്കടയിലെ മുൻ ജീവനക്കാരൻ റിയാസാണ് ആക്രമിച്ചത്. പിഞ്ചുമക്കളുടെ മുന്നിലിട്ടാണ് റിൻസിയെ റിയാസ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. ശരീരത്തിൽ 30 വെട്ടുകളേറ്റ റിൻസിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഇന്ന് രാവിലെ മരിച്ചു. റിൻസിയുടെ ഉടമസ്ഥതയിലുള്ള തുണിക്കടയിലെ മുൻ ജീവനക്കാരനും അയൽവാസിയുമാണ് റിയാസ്. റിൻസിയെ ശല്യം ചെയ്തതിനെ തുടർന്ന് റിയാസിനെ തുണിക്കടയിൽ നിന്ന് പറഞ്ഞുവിട്ടിരുന്നു. തുടർന്ന് റിൻസിയുടെ വീട് റിയാസ് ആക്രമിച്ചിരുന്നു. ഇതിനെതിരെ റിൻസി പോലീസിന് പരാതിയും നൽകി. റിൻസിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ റിയാസിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. ന്യൂസ് 18 തൃശൂർ. ശബരിമല പൈങ്കുനി ഉത്സവത്തിന്റെ ഭാഗമായി പമ്പയിൽ 6 ചടങ്ങുകൾ നടന്നു. പമ്പയിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി സന്നിധാനത്ത് തിരിച്ചെത്തുന്നതോടെ വൈകിട്ട് 7 കൊടിയിറക്ക് നടക്കും. 6 ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി നിരവധി ഭക്തരാണ് പമ്പയിലെത്തിയത്. മീനമാസ പൂജകൾ പൂർത്തിയാക്കി നാളെ നടയടയ്ക്കും. കൊട്ടാരക്കര താമരക്കുടിയിൽ കാട്ടുപന്നി ഇറങ്ങിയ ഏത്തവാഴകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. മൈലം ഗ്രാമപഞ്ചായത്തിലെ 4 മാത്തൻ ഏലകളിലാണ് പന്നിശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇതേ തുടർന്ന് കൃഷി അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. 4 കൃഷി ചെയ്ത ഏത്തവാഴ തൈകളാണ് നശിപ്പിക്കപ്പെട്ടത്. തങ്കപ്പൻ, സുകുമാരൻ, സുജാതൻ എന്നീ 3 കർഷകർ ചേർന്നായിരുന്നു പാട്ടത്തിനടുത്ത് കൃഷി നടത്തി വന്നിരുന്നത്. മുൻപും പന്നിശല്യത്താൽ മരച്ചീനിയും പച്ചക്കറികളും നശിപ്പിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ ന്യൂനമർദ്ദത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വിളവെടുക്കാൻ പാകമായ പാവലും പടവലവും നശിച്ചിരുന്നു. ഇപ്പോൾ പന്നിശല്യത്താൽ 20 പരം ഏത്തവാഴകളാണ് നശിച്ചത്. നമ്മള് പാട്ടമെടുത്ത് കൃഷി ചെയ്യുന്ന നിലമാണ്. അതില് വാഴ,
വെള്ളരി, പാവല് ഇത്രയും നമ്മൾ കൃഷി ചെയ്യുന്നു. അതിൽ പന്നിശല്യം ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് വാഴയാണ്, ഏത്തവാഴ, 4 മാസം പ്രായമുള്ള വാഴ. പന്നിശല്യം രൂക്ഷമാകുന്നതിനാൽ കൃഷി സംരക്ഷിക്കാൻ കർഷകർ ഉറക്കമിളച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ പന്നിശല്യം കർഷകർക്ക് ഭീമമായ നഷ്ടം വരുത്തുന്നതിനാൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. നിശാഗന്ധിയിൽ IFFK ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നു. തത്സമയം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായിരിക്കുന്നു. നിശാഗന്ധിയിൽ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. നാട്ടു വർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.